നമസ്കാരം. മാഡം ഭിക്കാജി കാമ കേട്ടിട്ടുണ്ടോ ഈ പേര്? നമുക്കറിയണ്ടേ മാഡത്തെക്കുറിച്ച്? 1907 ഓഗസ്റ്റ് 22, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ദിനം. ഒരു വിദേശ രാജ്യത്ത് ഇന്ത്യൻ ദേശീയ പതാകയുടെ ആദ്യ പതിപ്പ് ഉയർന്നു പാറി. ഈ ത്രിവർണ പതാക ഉയർത്തിയത് ഒരു സ്ത്രീയായിരുന്നു. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഭിക്കാജി റുസ്തം കാമയായിരുന്നു ആ ധീര ദേശാഭിമാനി. ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ആയിരുന്നു വേദി. പതാകയിലെ പച്ച, മഞ്ഞ, ചുവപ്പ് നിറങ്ങൾ യഥാക്രമം ഇസ്ലാം, ഹിന്ദുമതം, ബുദ്ധമതം എന്നിവയെ പ്രതിനിധീകരിച്ചിരുന്നു. ചന്ദ്രകല ഇസ്ലാമിനെയും സൂര്യൻ ഹിന്ദുമതത്തെയും സൂചിപ്പിച്ചു. മുകളിലത്തെ 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ അടയാളപ്പെടുത്തി. മധ്യഭാഗത്ത് ദേവനാഗരി ലിപിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യമായ വന്ദേ മാതരം. 1914 ബെർലിൻ കമ്മിറ്റിയുടെ ചിഹ്നമായി ഈ ചിത്രണം അംഗീകരിക്കപ്പെട്ടിരുന്നു. ഈ കമ്മിറ്റി പിന്നീട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി എന്നറിയപ്പെട്ടു. വളരെ സമ്പന്നമായ ഒരു പാഴ്സി ബിസിനസ് കുടുംബത്തിലാണ് ഭിക്കാജി പട്ടേലിൻ്റെ ജനനം. മുംബൈയിലെ പ്രമുഖനും സമ്പന്നനും വ്യാപാരിയുമായിരുന്ന സോറാബ്ജി പ്രേംജി പട്ടേലിൻ്റെയും ജയ്ജി ബായിയുടെയും പുത്രിയായി 1861 സെപ്റ്റംബർ 24 ഭിക്കാജി റുസ്തം കാമ ജനിച്ചു. അലക്സാന്ദ്ര ഗേൾസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അക്കാലത്തെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അനേകം ഭാഷകൾ പഠിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം രാജ്യമെങ്ങും വേരൂന്നിക്കൊണ്ടിരുന്ന കാലം. അവർ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. 24 വയസ്സിൽ 1885 അവർ പ്രശസ്ത അഭിഭാഷകനായ റസ്തോംജി കാമയെ വിവാഹം കഴിച്ചു. എന്നാൽ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ഭിക്കാജിയുടെ ഇടപെടൽ ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായി. ബ്രിട്ടീഷ് രാജിനെക്കുറിച്ചുള്ള അവരുടെ എതിരഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും കാരണം ഭർത്താവുമായുള്ള ബന്ധം വഷളായി. ബ്രിട്ടീഷുകാരോട് വിശ്വസ്തനായിരുന്ന അദ്ദേഹം അവരുടെ ഭരണം ഇന്ത്യക്കാർക്ക് പ്രയോജനകരമാണെന്ന് വാദിച്ചു. ഭിക്കാജി കാമ ബ്രിട്ടീഷ് ഭരണത്തെ വെറുത്തു. ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടായി. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ അവർ ആകൃഷ്ടയായി. തൻ്റെ സമയം മുഴുവനും അതിനായി നീക്കിവെച്ച ഭിക്കാജി കാമ മുംബൈ പ്രസിഡൻസിയിൽ 1896 ബ്യുബോണിക് പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങി. അവരുടെ ഭാവി ജീവിതത്തെ നിർണയിക്കുന്ന സംഭവ പരമ്പരകൾ ആരംഭിക്കുന്നത് ഇവിടെയാണ്. രോഗബാധിതരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ രോഗം അവരെ പിടികൂടി. ഒരുവിധം സുഖം പ്രാപിച്ചെങ്കിലും കാമ അവശയായി കഴിഞ്ഞിരുന്നു. മെച്ചപ്പെട്ട ചികിത്സ തേടി 1902 ഭിക്കാജി കാമ ബ്രിട്ടനിലേക്ക് പോയി. അതോടെ ദാമ്പത്യ ജീവിതവും കുടുംബ ബന്ധങ്ങളും ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ടു. അവിടെ താമസിക്കുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക നയത്തിൻ്റെ രൂക്ഷ വിമർശകനായ ദാദാഭായ് നവറോജിയെ അവർ കണ്ടുമുട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ദാദാഭായ് നവറോജിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി കാമ. യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഇന്ത്യൻ ദേശീയവാദികളായ പല നേതാക്കളുമായി അവർ അടുത്തു. വിപ്ലവകാരികളായ ശ്യാംജി കൃഷ്ണവർമ്മ, ലാലാ ഹർദയാൽ എന്നിവരുമായി അവർ സംവദിക്കുകയും ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. 1905 അവർ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ശ്രമിച്ചപ്പോൾ എല്ലാ ദേശീയ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചാൽ മാത്രമേ മടങ്ങി വരവ് അനുവദിക്കൂ എന്ന് ബ്രിട്ടീഷുകാർ അവരെ അറിയിച്ചു. അവർ ഈ വ്യവസ്ഥ
നിരസിക്കുക മാത്രമല്ല ഒരു വിദേശ രാജ്യത്ത് ജീവിതം ചെലവഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പിന്നീടവർ പാരീസിലേക്ക് പോയി. മറ്റ് രണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്കൊപ്പം പാരീസ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചു. ഹോം റൂൾ മൂവ്മെന്റിന്റെ മറ്റൊരു ശാഖയായ ഈ പ്രസ്ഥാനം വിദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ദേശീയവാദ സംഘടനയായി വളർന്നു. അവരുടെ പാരീസിലെ വീട് ബ്രിട്ടീഷുകാർ തേടുന്ന വിപ്ലവകാരികളുടെ അഭയ കേന്ദ്രമായി മാറി. ഇന്ത്യൻ ദേശീയവാദികളോടും അനുഭാവികളോടും കാമ പറഞ്ഞു, മുന്നോട്ട് നീങ്ങുക, ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയാണ്, ഇന്ത്യ ഇന്ത്യക്കാർക്കുള്ളതാണ്. 1909 പാരീസിലായിരിക്കുമ്പോൾ വിപ്ലവ മാസികയായ വന്ദേ മാതരത്തിൻ്റെ പ്രസാധകയായി. യൂറോപ്പിലായിരുന്ന കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി അവർ വിപ്ലവ സാഹിത്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ അവയുടെ വിതരണം നിരോധിച്ചു. പക്ഷേ വന്ദേ മാതരം, മദൻ സ്തൽവാർ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ അവർ ഇന്ത്യയിലേക്ക് കടത്തുക തന്നെ ചെയ്തു. അതുമാത്രമല്ല, വിപ്ലവ പ്രവർത്തനങ്ങൾക്കായി തൻ്റെ സമ്പത്ത് മുഴുവൻ വിനിയോഗിക്കാനും അവർക്ക് മടിയില്ലായിരുന്നു. വിപ്ലവകാരികളെ അവർ എല്ലാ വിധത്തിലും സഹായിച്ചു. യൂറോപ്പിലെങ്ങും യാത്ര ചെയ്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ശക്തി പകരുന്ന പ്രവർത്തനങ്ങളിൽ അവർ നിരന്തരം വ്യാപൃതയായി. വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളുമായി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് നടന്നു കയറിയ കാമ തൻ്റെ വഴിയിലെ തടസ്സങ്ങൾ ഒന്നും തന്നെ വകവച്ചില്ല. തൻ്റെ ജീവിതം ദേശാഭിമാനികളായ സ്ത്രീകൾക്കുള്ള ഒരു സന്ദേശമാക്കി മാറ്റുന്നതിൽ കാമ വിജയിച്ചു. 1905 ശ്യാംജി കൃഷ്ണവർമ്മയ്ക്കൊപ്പം മാഡം കാമ ഇന്ത്യൻ ദേശീയ പതാകയുടെ ഒരു പതിപ്പ് രൂപകൽപ്പന ചെയ്തത്. അത് പിന്നീട് നമ്മുടെ നിലവിലെ ദേശീയ പതാകയുടെ ടെംപ്ലേറ്റുകളിൽ ഒന്നായി വർത്തിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രതീകമായി രൂപപ്പെടുത്തിയ ഈ പതാകയാണ് 1907 അവർ ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ട് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത്. അവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് ലോകത്തെ അറിയിക്കുകയും ഭാരതത്തിൻ്റെ സ്വയം ഭരണത്തിനായി വാദിക്കുകയും ചെയ്തു. അത് അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ എക്കാലത്തെയും വലിയ യോഗമായിരുന്നു. ഇന്ത്യക്കുള്ളിലെ 8 പ്രവിശ്യകളെയും ഹിന്ദു മുസ്ലിം വിശ്വാസങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ ത്രിവർണ പതാക അവർ പ്രദർശിപ്പിച്ചു. അവർ അസംബ്ലിയെ അഭിസംബോധന ചെയ്തു. മാഡം കാമ പറഞ്ഞു, ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സ്നേഹികളോട് ഈ സമരത്തെ പിന്തുണയ്ക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് അതിക്രമങ്ങളെയും അടിച്ചമർത്തലിനെയും കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ ഒരു അവബോധം സൃഷ്ടിക്കാൻ കാമയുടെ ഈ പ്രസംഗത്തിനായി. ലോകത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ശക്തവും ധീരവുമായ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു അത്. ചരിത്ര പ്രസിദ്ധമായ ആ സുന്ദര മുഹൂർത്തത്തെപ്പറ്റി രചന യാമിനി തൻ്റെ ദി ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മാഡം ഭിക്കാജി കാമ എന്ന പുസ്തകത്തിൽ എഴുതി. പാഴ്സി സാരിയിൽ ഫുൾ സ്ലീവ് ബ്ലൗസുമായി തേജസ്സുള്ള മുഖത്തോടെ ഇരിക്കുന്ന മാഡം കാമയെ കണ്ടപ്പോൾ ആളുകൾ മന്ത്രിക്കാൻ തുടങ്ങി. താഴ്ന്ന ശബ്ദങ്ങൾ. അവൾ സാരിയുടെ അറ്റം കൊണ്ട് തല മറച്ചിരുന്നു. അതവളുടെ മര്യാദ പ്രകടമാക്കി. എന്നാൽ അതേ മര്യാദയും സംസ്കാരവുമുള്ള ഇന്ത്യൻ സ്ത്രീ നല്ല ഒഴുക്കുള്ള ശൈലിയിൽ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ സഭയാകെ ജ്വാലാമാനമായി. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ അടയാളമായി യൂണിയൻ ജാക്ക് ഉയർത്താൻ ഒരുങ്ങുമ്പോൾ അവൾ അതിനെ എതിർക്കുകയും ബാഗിൽ നിന്ന് ഒരു ചെറിയ ത്രിവർണ പതാക പുറത്തെടുത്ത് വീശുകയും ചെയ്തു. ഇതോടെ വിദേശ മണ്ണിൽ ദേശീയ പതാക ഉയർത്തുന്ന ആദ്യ ഇന്ത്യക്കാരിയായി കാമ മാറി. ലിംഗസമത്വത്തിൻ്റെയും സ്ത്രീകളുടെ അവകാശങ്ങളുടെയും വക്താവായിരുന്നു ഭിക്കാജി കാമ. സ്ത്രീയുടെ വോട്ടവകാശത്തിന് വേണ്ടി പോരാടുന്ന രണ്ട് പാഴ്സി സ്ത്രീകളോട് അവർ ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി പ്രവർത്തിക്കണം. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ സ്ത്രീകൾക്ക് വോട്ടവകാശം മാത്രമല്ല മറ്റെല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കും. സമത്വത്തെക്കുറിച്ചുള്ള അവരുടെ വാദങ്ങൾ ശക്തമായിരുന്നു.
എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരായിരുന്നു വിപ്ലവകാരികളുടെ അമ്മ. 1910 ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ മാഡം ഭിക്കാജി കാമ ആഹ്വാനം ചെയ്തു, ഈജിപ്തിൻ്റെ മറ്റേ പകുതി എവിടെയാണ്? പകുതി രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന പുരുഷന്മാരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അമ്മമാർ എവിടെ? സഹോദരിമാർ എവിടെ? തൊട്ടിലാട്ടുന്ന കൈകളും വ്യക്തികളെ നിർമ്മിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. മാഡം ഭിക്കാജി കാമ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമായിരുന്നില്ല, ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി അവർ അനവരതം പോരാടി. കാമയുടെ സ്ഥൈര്യവും ആവേശവും പലപ്പോഴും ഒപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ മറികടന്നു. ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് സർക്കാർ അവരെ ഫ്രാൻസിൽ നിന്ന് നാടുകടത്താനും അവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കാനും ശ്രമിച്ചു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് ലെനിൻ സോവിയറ്റ് യൂണിയനിൽ തുടരാൻ അനുവദിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും കാമ നിരസിച്ചു. അവർ യാത്ര തുടരുകയും സ്റ്റട്ട്ഗാർട്ടിന് ശേഷം അമേരിക്ക സന്ദർശിക്കുകയും ചെയ്തു. ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനും ഫ്രാൻസും സഖ്യകക്ഷികളായപ്പോൾ കാമ ഫ്രഞ്ച് സർക്കാരിൻ്റെ തടവിലായി. ഫ്രഞ്ച് പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് കാമയുടെ ജീവിതം. പക്ഷേ ഇതൊന്നും ഇന്ത്യൻ വിദേശ വിപ്ലവകാരികളുമായുള്ള അവരുടെ ബന്ധത്തെ ബാധിച്ചില്ല. അവർ ബാർഡോയിലേക്ക് മാറി. വീണ്ടും പാരീസിലെ വീട്ടിലേക്ക് മടങ്ങി വന്നെങ്കിലും 1935 73 വയസ്സിൽ അവർക്ക് പക്ഷാഘാതമുണ്ടായി. അവർ ഇന്ത്യയിലേക്ക് മടങ്ങാൻ അപേക്ഷ നൽകുകയും വിപ്ലവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. വൃദ്ധയും രോഗിയുമായ കാമ തങ്ങൾക്ക് ഭീഷണിയല്ല എന്ന് ബ്രിട്ടീഷ് അധികാരികൾക്ക് തോന്നിയിരിക്കണം. ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും പ്രവാസ ജീവിതം നയിച്ച അവർ 74 വയസ്സിൽ ഇന്ത്യയിലേക്ക് മടങ്ങി. താൻ ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ട സ്വതന്ത്ര ഇന്ത്യ കാണാതെ തന്നെ 9 ശേഷം 1936 ഓഗസ്റ്റ് 13 വിപ്ലവകാരികളുടെ അമ്മ വിടവാങ്ങി. മരിക്കുന്നതിന് മുൻപ് തൻ്റെ സ്വത്തുക്കൾ പെൺകുട്ടികൾക്കായുള്ള അവാബായ് പെറ്റീറ്റ് അനാഥാലയത്തിന് വിട്ടുകൊടുത്തു. ഭിക്കാജി ഓർമ്മിക്കപ്പെടുന്നത് ഇന്ത്യൻ വിപ്ലവകാരികളുടെ മാതാവ് എന്ന നിലയ്ക്കാണ്. ഇന്ത്യയിൽ ചില നഗരങ്ങൾക്കും തെരുവുകൾക്കും കാമയുടെ പേരുണ്ട്. ഡൽഹിയിലെ ഭിക്കാജി കാമ പ്ലേസ് പ്രശസ്തമാണ്. 1962 ഇന്ത്യൻ തപാൽ വകുപ്പ് അവരുടെ സ്മരണാർത്ഥം ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിതര അംബാസിഡറായി അവരെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. അമേരിക്കൻ പത്രങ്ങൾ അവരെ വിളിച്ചിരുന്നത് ഇന്ത്യൻ ജോൺ ഓഫ് ആർക്ക് എന്നാണ്. സ്റ്റട്ട്ഗാർട്ടിൽ കാമ ഉയർത്തിയ യഥാർത്ഥ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ പതാക ഇപ്പോൾ പൂനെയിലെ മറാത്ത ആൻഡ് കേസരി ലൈബ്രറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മഹത്തരവും ആവേശകരവും ധീരവുമായ ജ്വലിക്കുന്ന ഒരു ഓർമ്മ, അതാണ് മാഡം ഭിക്കാജി കാമ.